അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ ഡൈമ ലൈഫായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ലി ചെമ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചപ്പോഴൊന്ന് ചാടി, പക്ഷേ പൊട്ടിയിട്ടില്ല ഭാഗ്യത്തിന്. അപ്പോൾ ഞാൻ മുട്ടയും പഴവും ഇങ്ങനെയാണ് പുഴുങ്ങിയെടുക്കുക കേട്ടോ. പഴം ഇങ്ങനെ ഡയറക്റ്റ് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. ഇങ്ങനെ ഈ ആവശ്യമ്പിലാവുമ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ ടൈറ്റാക്കി അടച്ച് വെച്ചാൽ പെട്ടെന്നായി കിട്ടും ചെയ്യും. അപ്പം കുട്ടിയൊക്കെ മുട്ടയും പഴമൊക്കെ മതിയെ പറഞ്ഞു, ഇന്നലെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കും തന്നെ എളുപ്പ പണിയല്ലേ, അപ്പോൾ വിചാരിച്ചിട്ട് അപ്പോൾ മുട്ടും പഴമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴമൊക്കെ ഇതാ വെന്ത് ഇതേപോലെ തൊലി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പഴത്തിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്യലുണ്ട്. സാധാരണ ഇന്ന് കട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ആ സമയത്ത് കത്തി തിരഞ്ഞപ്പോൾ കാണാനില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതുകളൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ കുട്ടികൾ എണീച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ചൂട് കൊടുക്കണം, ചായ കൊടുക്കണം. അപ്പോൾ അവർ പറകുമ്പോൾ കൊള്ളി പോലത്തെ സാധനം കാണണം. എന്താ വെച്ചാൽ തലേ ദിവസം കൊഞ്ഞിട്ട് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ മിഠായി കൊണ്ടുവന്ന സമയത്ത് നിയമോള് ഉറങ്ങിയിട്ടുണ്ടേനി. അപ്പോൾ പിന്നെ ഹജു രാവിലെ ഓള കൂടെ തിന്നാറിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇങ്ങനത്തതൊക്കെ കണ്ടാൽ ആ നേരം വിളിക്കുമ്പോൾ ആ ചായൻ്റെ ഒപ്പം കുടിച്ചിട്ടില്ലെങ്കിൽ തിന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഒരിക്കൽ കിട്ടലില്ല. അപ്പം മുട്ടും പഴവും മുട്ടായി ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് മദ്രസ പോകുമ്പോൾ ഉടുപ്പിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മദ്രസ പോക്ക്. ഓ പിങ്ക് ഡ്രസ് ഒക്കെ പിങ്ക് വേഗം ആ വസ്തുവോടെ കൊണ്ടുവന്ന ഒരു വാത്തക്ക് അതങ്ങനെ നിൽക്കണേ. അപ്പം അങ്ങനെ മക്കള് മദ്രസ് പോയിട്ടോ അല്ലെ രണ്ടാളും. ഒരു മദ്രസ് പോയി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വേഗം ചോറിനുള്ള അരിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേഗം തീ കത്തിച്ചിട്ടോ. അപ്പം ചൂടുവെള്ളം മുക്കണം, അത് കഴിഞ്ഞിട്ട് ചോറിനുള്ള അരിയും ഇടണം. നമ്മുടെ അടുപ്പ് കത്തണമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് കുറേ ആളുകൾ പറയലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അടുപ്പ് കത്തിക്കണ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടും അതേപോലെ തന്നെ കിഴങ്ങും ഇട്ടിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിനത്. ഓൽക്ക് ഇങ്ങനത്തെ ഇതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, ഓൽക്ക് എന്തെങ്കിലും ഫ്രൈ ഐറ്റംസൊക്കെയാണ് ഇഷ്ടം. അപ്പം ഇങ്ങനത്തെ കൂട്ടാനുണ്ടാവും, ഞാൻ ഇങ്ങനത്തെ കൂട്ടാനും വെച്ച് കൊടുക്കും കേട്ടോ. ചില ദിവസം കഴിക്കും, ചില ദിവസം കഴിക്കൊന്നുമില്ല. പിന്നെ സ്കൂളിലൊരു കറിയും ഉപ്പേരി വക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവലുണ്ട് എല്ലാ ദിവസവും. അപ്പം അത് ഒൽക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കൂട്ടാൻ തൊടുകയല്ല. ഒൽക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഈ കൂട്ടാനും കൂട്ടിയൊക്കെ കഴിക്കൂട്ടോ. അപ്പം ഞാൻ രണ്ടാക്കും കൂട്ടാനൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. മദ്രസ് വിട്ട് വന്നാൽ പിന്നെ ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അതാണ് കേട്ടോ പരിപാടി. കണ്ണാടിൻ്റെ മുന്നിൽ നോക്കിയിട്ട് കുറേ കോപ്രായങ്ങൾ കൺമഷി പൗഡറും ഞാൻ ഇട്ട് കൊടുക്കും. ബാക്കിയുള്ള തോണ്ടിത്തേക്കൽ വകകളൊക്കെ ഉള്ള സ്വന്തം പ്രിപ്പറേഷനാണ് കേട്ടോ. മതിഞ്ഞ് മതി 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 അവിടെ നിന്ന് തേക്കണ്ട, അത്യാവശ്യത്തിനേക്കണം അത്യാവശ്യത്തിനേക്കണം. കൊണ്ടേ നടന്നോളി. അപ്പം ഞാൻ ഓലെ കൊണ്ടേ സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ട് വേണം എൻ്റെ ബാക്കി പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ ബസ്സൊക്കെ കയറ്റി വന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചോറ് രാവിലെ തന്നെ ആയിട്ടുണ്ടേനല്ലോ. പിന്നെ അതേപോലെ തന്നെ ഓൽക്ക് ഉണ്ടാക്കിയ ഉപ്പേരിയുണ്ട് കേട്ടോ കുറച്ച് ബാക്കി. പിന്നെന്തെങ്കിലും അയക്ക് ബാക്കിയുള്ള കറി പരിപാടികളൊക്കെയാണ്. അപ്പം ഇന്ന് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അപ്പം എന്നാൽ ഒന്ന് സാമ്പാറാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ ഇന്ന് റെസിപ്പി കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് മുന്നൊരു ദിവസം അതേപോലെ കുറേ കൂട്ടുകാർ ചോദിച്ചപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പല രീതിയിലും സാമ്പാർ ഉണ്ടാക്കും. ഞാൻ എനിക്ക്
നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതി, കംഫർട്ടായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയൊക്കെ തിരഞ്ഞെടുത്തിട്ട് എനിക്കിഷ്ടപ്പെട്ട ആ ഒരു രീതിയിൽ അത് പിന്നെ അങ്ങനെ ഫോളോ ചെയ്ത് ഉണ്ടാക്കലാണ്. അപ്പം ഞാൻ കഷ്ണങ്ങളൊക്കെ അരിയാൻ വെക്കണതിന് മുന്നേ അരിയതിന് മുന്നേ പരിപ്പൊക്കെ കഴുകി കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഉണക്കൽ മീൻ പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതാ സ്രാവ് മീനുണ്ടെങ്കിൽ കുറച്ച് കേട്ടോ, നല്ല ഉപ്പുണ്ട് സ്രാവ് മീനിൽ. അപ്പം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കട്ടെ വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങൾ കുക്കറിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നല്ല വെയിലാണ് കേട്ടോ, മഴൻ്റെ ഒരു നാർപ്പ് പോലും ഇല്ല, നല്ല വെയിലായതുകൊണ്ട് ഞാൻ രാവിലെ മക്കളെ മദ്രസ് പറഞ്ഞതിന് ശേഷം വേഗം അലക്കിടൽ കഴിച്ചിട്ടുണ്ടേനെ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നല്ലേ ബാക്കി പണികളെല്ലാം എടുത്തിട്ടുണ്ടേനിയത്. അപ്പം അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ സാമ്പാർ കഷ്ണങ്ങളൊന്ന് കുക്കറിലടിച്ചിട്ട് പിന്നെ നമ്മൾ വെണ്ടയ്ക്കും ഇതൊക്കെ ചേർക്കില്ലേ, പുളിവെള്ളമൊക്കെ ചേർത്ത് തിളപ്പിക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടേനെ കേട്ടോ, മൺചട്ടിക്ക്. മൺചട്ടിയിലിങ്ങനെ ആവുമ്പോൾ വേറൊരു പ്രത്യേക ഫ്ലേവർ തരുമല്ലോ കഷ്ണങ്ങൾ. പിന്നെ ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് ബാക്കി ഇതൊക്കെ ഇതിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സാമ്പാർ റെഡി. സാമ്പാർ രണ്ട് ദിവസത്തിനുണ്ടാവും കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ സാമ്പാർ കഷ്ണങ്ങൾ എല്ലാ കഷ്ണങ്ങളും ഇട്ട് വെക്കുമ്പോൾ പിന്നെ എങ്ങനെയായാലും ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിനുണ്ടാവും. പിന്നെ സാമ്പാർ റെഡിയതിന് ശേഷം പിന്നെ മീൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പം ഞാൻ അതും കൂടി പൊരിച്ചെടുക്കണം. മൈക്ക് ഞാൻ കുറച്ച് മഞ്ഞു മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുഞ്ഞുട്ടിക്ക് ഉണ്ടല്ലോ ഉണക്കിൽ പൊരിച്ചുമ്പോൾ ഇതേപോലെ മുളക് കീറിയിരുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ പച്ചമുളക് ഇല്ലെങ്കിൽ കാന്താരി ആയാലും മതി. അപ്പോൾ മീൻ പൊരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുക്കളേണ്ട അവസ്ഥ ഏതാണ്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഉള്ളിടത്തോളം പാത്രങ്ങൾ മുഴുവനും നിരന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോപ്പറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടേനെ കേട്ടോ. ചോപ്പറിൻ്റെ അടുപ്പ് ആ ജ്യൂസ് എന്തോ ഈത്തപ്പഴം ഉണ്ടല്ലോ നല്ല കട്ടിയിൽ ഈത്തപ്പഴം ജ്യൂസ് അടിച്ച് പറഞ്ഞിട്ട് അതിലിട്ട് വലിച്ചതാണ്. അതിൽ അതാകെ പൊട്ടി ഇതായിട്ട് അതിൻ്റെ അടുപ്പിൻ്റെ ഇതൊക്കെ പോന്നു. അപ്പം ഞാൻ അതിൻ്റെ അടുക്ക് പാത്രങ്ങൾ ഇതേപോലെ ഉരച്ച് വെച്ചിട്ടുണ്ടേനെ കേട്ടോ. ഉരച്ചെടുത്തതിന് ശേഷം ആദ്യം ഞാൻ ബേസിനിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് എല്ലാം ഉരച്ച് ഒന്ന് കഴുകി വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം മാറ്റിയിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഒലുമ്പി എടുത്ത് വെക്കും കേട്ടോ. ഇനിയിപ്പോൾ പാത്രം കഴുകലൊക്കെ ഞാൻ കുറേ മുന്നേ കാണിച്ചത്, അപ്പോൾ അടുത്തൊന്നും വീഡിയോയിൽ അധികം ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഇനി പുതിയ കൂട്ടുകാർ പറയും വിചാരിക്കും ഒരു ഒരു ഇതിൽ തന്നെ ഒരു ബേസണിൽ തന്നെ കഴുകിയിട്ട് അതിന് തന്നെ എടുത്ത് വെക്കുകയാണെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പാത്രം കഴുകൽ വലിയൊരു ടാസ്ക്. ഇനി ഇഷ്ടംപോലെ ഉണ്ട്. ഇനി രാവിലെ ചായ കുടിച്ചതൊന്നും കഴുകിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഞാൻ വേഗം തിരുമ്പാനും ഇറങ്ങിയത് കൊണ്ട് തന്നെ എല്ലാ പാത്രങ്ങളും ഉണ്ടായി, അതൊക്കെ കഴുകിയെടുത്തു. പിന്നെ ഈ കരി ഇല്ലതും കറല്ലതൊക്കെ പുറത്തുകൊണ്ടിട്ട് ഉരച്ച് കഴുകും കേട്ടോ. പിന്നെ നമ്മുടെ ഗ്യാസ് ബാക്കിയുള്ള പരിപാടികൾ, ക്ലീനിങ് പരിപാടികളൊക്കെ കേട്ടോ. എനിക്ക് ഈ കുക്കിങ്ങിനേക്കാളും ഇഷ്ടം ക്ലീനിങ് ആണ്. പക്ഷെ ചില സമയത്ത് മടിയും വരും കേട്ടോ. ഈ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ആ ഫൈനലായിട്ടുള്ള എല്ലാം ക്ലീനായിട്ട് ഇങ്ങനെ നീറ്റായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. പക്ഷെ അത് കുറേ സമയം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. ഉച്ച കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് ഓരോരോ പരിപാടികൾ, പിന്നെ മക്കൾ വന്ന ഓല വക വലിച്ചിടൽ, അങ്ങനെ വേറെ പരിപാടികൾ, അങ്ങനെയായിട്ട് ഓരോ ദിവസം നമ്മുടെ ഇത് അങ്ങനെ കടന്നു പോകൂലേ.
അങ്ങനെ പിന്നെ വീതനയും കാര്യങ്ങളൊക്കെ തുടച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അകം തുടക്കൽ കേട്ടോ. അകം തുടക്കൽ എല്ലാ ദിവസവും ഞാൻ ചെയ്യും കേട്ടോ. എല്ലാ ദിവസവും തുടച്ചിട്ടില്ലെങ്കിൽ എന്താണ് ആ ഒരു സമാധാനം കിട്ടൂല എനിക്ക്. അപ്പം ഞാൻ ഒന്നാമത് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, പിന്നെ ഒരു ഇത്തിരി പൊടിയൊക്കെ ആയാലൊക്കെ വേഗം അറിയും. അപ്പം പിന്നെ ഞാൻ എല്ലാ ദിവസവും മിക്കവാറ് ദിവസവും എല്ലാ ദിവസവും തുടക്കും കേട്ടോ. അപ്പം തുടക്കുമ്പോൾ ഞാനിതേപോലെ എന്തെങ്കിലും, ഇപ്പം ഞാനായി കഴിച്ചത് ഫെനോയിലാണ് കേട്ടോ, ഫെനോയിലോ കംഫർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, എല്ലാ ദിവസവും ഒന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഇതേപോലെ ചേർത്തെടുക്കും. പക്ഷേ അതൊരു കുറച്ച് സമയം മാത്രം അതിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ നിലനിൽക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്മെല്ലൊക്കെ പോവും. പക്ഷെ എന്നാലും ആ ഒരു കുറച്ച് സമയത്ത് ആ സ്മെല്ല് ഭയങ്കര ഒരു ഇതാണല്ലോ, എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുക്കണതാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ അടുക്കളയും കൂടി തുടച്ചിട്ടപ്പോൾ തുടക്കാൻ കുറേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പം കഴിയും കേട്ടോ. ഒരുപാട് തുടക്കണ ഒരുപാട് എളുപ്പം കഴിയുമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ തുടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തുടക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറുണ്ണാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ സാമ്പാറും മീൻ പൊരിച്ചതും പിന്നെ നമ്മുടെ ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരൂണ് പാസ്സാക്കി നല്ല വിശന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ കുറച്ച് സമയം എഡിറ്റിങ് ചിലപ്പോൾ ഒന്ന് ഉറങ്ങും. അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നൊരു 3:30 ആയപ്പോൾ വീണ്ടും ഇന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുട്ടികൾക്ക് സ്കൂളിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നും സ്നാക്ക് ഉണ്ടാക്കുമൊന്നുമില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബേക്കറൊക്കെ ഉണ്ടെങ്കിൽ മടിയുള്ള ദിവസമാണെങ്കിൽ അതൊക്കെ വെച്ച് തട്ടി വെപ്പിച്ചു. അപ്പം ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു പച്ചമുളകും കറിവേപ്പിലയും സവോളയും പിന്നെ ക്യാരറ്റും ക്യാബേജും കൂടിയാണ് കേട്ടോ ചെറുതാക്കി അരിഞ്ഞിട്ടെടുത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ നമ്മുടെ മയോണൈസും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് വേറൊരു സാധനമായിരുന്നു, ഉണ്ടാക്കി വന്നത് വേറെ ആയി കേട്ടോ. അപ്പോൾ ഇതാ മയോണൈസ് ഞാൻ അത്യാവശ്യം ചേർത്തിട്ട് നല്ല ഇതാക്കി എടുത്തിന്. ഞാൻ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണമല്ലോ. പക്ഷേ എൻ്റെ ബ്രെഡ് എന്തോ ഒരു സുഖം കിട്ടിയില്ല കേട്ടോ, ഒരു പൊടിഞ്ഞിങ്ങനെ പോയ. അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നി അതും കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ശരിയായി കിട്ടൂല എന്നൊരു തോന്നൽ കേട്ടോ. സൈഡൊക്കെ ഇങ്ങനെ ഒരു പൊടിഞ്ഞു പൊടിഞ്ഞു പോന്നപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ചെയ്തതെന്താ വെച്ചാൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പിന്നെ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കുട്ടികളെ മുറ്റത്ത് കളിക്കാൻ ഇറങ്ങി വെയിലൊക്കെ പോയപ്പോട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ എഴുതി കൂട്ടണം എന്താ വെച്ചാൽ നാളെ കുഞ്ഞുട്ടിക്ക് ലീവുള്ള ദിവസമാണ്, അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പോണ ദിവസം ഞാൻ എന്ത് ചെയ്യും ഇതേപോലെ എഴുതി വെക്കും കേട്ടോ, എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് എഴുതി വെക്കും. അല്ലെങ്കിൽ പോയാൽ എനിക്ക് പലപ്പോഴും പറ്റണ എന്താ വെച്ചാൽ ആവശ്യമുള്ള സാധനങ്ങളൊന്നും വേണ്ടി സമയത്ത് ഓർമ്മ വരില്ല, ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കുറേ സാധനം വാങ്ങി കൂട്ടി വരും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ തലേ ദിവസം തന്നെ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും കേട്ടോ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചെറിയൊരു ലിസ്റ്റാക്കി വെക്കും. പിന്നെ കുറച്ച് സ്പേസും കൂടും, ഇനി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ പിറ്റേ ദിവസം പോണ വരെ ആലോചിക്കാൻ സമയമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വിടും. എന്നിട്ട് ഈ പേപ്പർ ഞാൻ പോകുമ്പോൾ കയ്യിലുണ്ടാവും കേട്ടോ, ബാഗിൽ വെക്കും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഷോപ്പിൽ തന്നെ ഒന്ന് ഇങ്ങനെ നോക്കും കേട്ടോ എല്ലാം ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും മറക്കാതെ വാങ്ങുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ, ഫുള്ളായിട്ടൊരു ഡേ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി ഇതിലും കൂടുതലായാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, എഡിറ്റ് ചെയ്യാനും ഞാനും ബുദ്ധിമുട്ടും. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൂട്ടാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വരാം. എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.